നാളെ 2023 സെപ്റ്റംബർ മാസം 20-ാം തീയതി ബുധനാഴ്ച ദിവസമാണ്. നാളെയും തുടർന്നുള്ള ദിവസവും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത്, നാളെ സംസ്ഥാനത്ത് ഓണം ബമ്പർ നറുക്കെടുക്കും. ഓണം ബമ്പർ ഭാഗ്യാന്വേഷികളുടെ തിരക്ക് അവസാന മണിക്കൂറുകളിൽ കൂടിയതോടെ വിൽപ്പന സമയവും നീട്ടിയിട്ടുണ്ട്. അവസാന മണിക്കൂറുകളിൽ ആവശ്യക്കാർ കൂടുന്നത് പരിഗണിച്ചാണ് വിൽപ്പന സമയം നീട്ടിയത്. ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം നാളെ രാവിലെ 10 മണി വരെ ഏജൻറ്റുമാർക്ക് ജില്ലാ ലോട്ടറി ഓഫീസിൽ നിന്നും ലോട്ടറികൾ വാങ്ങാം. മെയിൻ സബ് ഏജൻസികളെല്ലാം രാവിലെ 8 മണി മുതൽ ഓഫീസുകൾ തുറക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി ലോട്ടറി ഓഫീസ് അറിയിച്ചു. അതേസമയം നറുക്കെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ തിരുവോണ ബമ്പർ വിൽപ്പനയിൽ സർവകാല റെക്കോർഡുകളെല്ലാം ഭേദിച്ച് മുന്നേറുകയാണ്. ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം 71.5 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ടിക്കറ്റ് എടുത്ത ഇതര സംസ്ഥാനക്കാരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. 1-ാം സമ്മാനമായ 25 കോടി രൂപ നേടുന്നയാളടക്കം മൊത്തം 21 പേർക്ക് കോടികൾ സമ്മാനമായി ലഭിക്കും. 2-ാമതായി അറിഞ്ഞിരിക്കേണ്ടത്, റിസർവ് ബാങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. അതായത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2023 മെയ് 19-നാണ് 2000 രൂപ നോട്ടുകൾ വിനിമയത്തിൽ നിന്നും നിരോധിച്ചത്. പൊതുജനങ്ങൾക്ക് 2000 രൂപ നോട്ടുകൾ നിക്ഷേപിക്കുന്നതിനും അല്ലെങ്കിൽ മാറ്റുന്നതിനുമുള്ള സൗകര്യം 2023 സെപ്റ്റംബർ 30 വരെ നൽകിയിട്ടുണ്ട്. ഈ കാലാവധി അവസാനിക്കാൻ ഇനി 10 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാ ബാങ്കുകളിലും 2000 രൂപ നോട്ട് മാറ്റിയെടുക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ തിരക്ക് കൂടുന്നതിന് മുൻപ് തന്നെ ആരെങ്കിലും ഇനി 2000 രൂപ നോട്ടുകൾ മാറ്റിയെടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഉടൻ തന്നെ മാറ്റിയെടുക്കണമെന്നാണ് RBI നിർദ്ദേശിച്ചിരിക്കുന്നത്. 3-ാമതായി അറിഞ്ഞിരിക്കേണ്ടത്, പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ ബില്ലായി ലോക്സഭയിൽ വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചു. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘവാലാണ് ബില്ല് അവതരിപ്പിച്ചത്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സീറ്റ് സംവരണം നൽകുന്നതാണ് പുതിയ ബില്ല്. 128-ാം ഭരണഘടനാ ഭേദഗതിയായിട്ടാണ് ബില്ല് അവതരിപ്പിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം നടപ്പാക്കില്ല. മണ്ഡല പുനർനിർണയത്തിന് ശേഷം മാത്രമാണ് വനിതാ സംവരണം നടപ്പാക്കൂ എന്നാണ് ബില്ലിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ. 4-ാമതായി അറിഞ്ഞിരിക്കേണ്ടത്, നിപ്പ നിയന്ത്രണങ്ങൾ കോഴിക്കോട് ജില്ലയിൽ തുടരുമെന്ന് അറിയിപ്പ്. ചെറുവണ്ണൂർ സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി പ്രഖ്യാപിച്ച കോഴിക്കോട് കോർപ്പറേഷൻ ഫറൂഖ് നഗരസഭ വാർഡുകളിലാണ് നിയന്ത്രണങ്ങൾ തുടരുന്നത്. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റിൽ കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് പുതിയ തീരുമാനം. വരും ദിവസങ്ങളിൽ വിദഗ്ധ സമിതിയുമായി കൂടിയിരുന്ന് ഇളവുകൾ തീരുമാനിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 5-ാമതായി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് മുന്നറിയിപ്പ് നൽകിയത്. മഴ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെയുള്ള മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നാളെയും തുടർന്നുള്ള ദിവസവും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യമാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.